വടകര അപ്പോളമായി പ്രവർത്തിക്കുന്ന കെ എസ് സി ഹോട്ടലിലാണ് ആഴ്ചകളോളം പഴക്കമുള്ള ഹോട്ടൽ ഭക്ഷ്യവിഷയങ്ങളുടെ നാറ്റം സഹിക്കാതെ നാട്ടുകാർ മുനിസിപ്പാലിറ്റിയിലും നഗരസഭയിൽ ആരോഗ്യ വിഭാഗത്തിലും പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയപ്പോഴാണ് ഹോട്ടലിലെ മാസങ്ങളോളം കെട്ടിക്കിടക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തിയത്. അത് കൈമാറാനുള്ള സംവിധാനം നഗരസഭയ്ക്കില്ലേ? പിന്നെ നിങ്ങൾ തന്നെ ചെയ്യുന്നു, നിങ്ങൾ സിസ്റ്റം ഇല്ലേ ഇവിടെ? അത് ഉപയോഗിക്കുന്നു. നാളെ ഓഫീസിൽ വന്ന് മറുപടി പറഞ്ഞു, നാളെ ഷോപ്പ് തുറക്കുന്നുണ്ടല്ലോ. എന്തായാലും എത്ര കുറ്റം, എത്ര മാസം ഉണ്ട്, എത്ര മാസം ഉണ്ട്, എത്ര ഞാനോട് പറഞ്ഞു, എനിക്കറിയില്ല എത്ര മാസം ഉണ്ട്. പഴക്കാൻ എനിക്ക് പഴക്കുന്നുണ്ട്, പറഞ്ഞില്ല എത്ര മാസം ഉണ്ട്. ആൾക്കാർ കാണട്ടെ നിങ്ങളെ പരിപാടി. തട്ടെ അവിടെ തട്ടെ പറ്റിക്കോ, തട്ടെ തട്ടെ അമ്മ തട്ടെ തട്ടെ അല്ലെങ്കിൽ ഞാൻ തട്ടെ തട്ടണോ, ഇത്തിരി മടിയില്ല, ഞാൻ തട്ടിക്കോളാം. തട്ടെ കണ്ടോ, ഇതാ അവസ്ഥ. വടകര നഗരസഭ ആരോഗ്യ വിഭാഗം രാത്രികാല പുലർകാല പരിശോധനയുടെ ഭാഗമായി നഗരസഭയുടെ എല്ലാ ഭാഗങ്ങളിലും ശക്തമായ പരിശോധന നടത്തി വരികയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പുതിയ ബസ് സ്റ്റാൻഡ് ഹൈവേ സമീപമുള്ള ചിക്കിംഗ് എന്ന സ്ഥാപനത്തിൻ്റെ പിറകുവശം പരിശോധിക്കാനിടയായി. അതിൻ്റെ പിറകുവശം നമുക്ക് കാണാൻ സാധിച്ചത് വളരെ പഴകിയതും ഇഴജന്തുക്കളൊക്കെ ഇഴഞ്ഞു നീങ്ങുന്ന രീതിയിൽ പട്ടികളും മറ്റുള്ള പൂച്ചകളും ഒക്കെ അങ്ങനെയുള്ള മറ്റുള്ള മൃഗങ്ങൾ ഈ ഭക്ഷ്യവസ്തുക്കൾ കടിച്ചു വലിക്കുന്ന രീതിയിൽ പഴകിയ മാലിന്യങ്ങൾ, ഭക്ഷ്യമാലിന്യങ്ങൾ ഊട്ടിയിട്ടതായും പ്ലാസ്റ്റിക് കുപ്പികളും അതുപോലെ പ്ലാസ്റ്റിക് അജൈവ മാലിന്യങ്ങളൊക്കെ യാതൊരു ഒരു കൃത്യതയുമില്ലാതെ, യാതൊരു നിയന്ത്രണവുമില്ലാതെ വാരി വലിച്ചിട്ട രീതിയിലാണ് കാണാൻ സാധിക്കുന്നത്. നിരവധി സമീപവാസികളുടെ പരാതികൾ ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്കിത് കണ്ടെത്താൻ സാധിച്ചില്ല. ഇന്ന് ഇപ്പം ശക്തമായ പരിശോധന നടത്തിയതിൻ്റെ ഭാഗമായാണ് ഇവരുടെ ചിക്കിങ്ങിൻ്റെ, ഈ ചിക്കിംഗ് എന്ന ഈ അപ്പൂസ്, അതായത് അപ്പോളോ ടവറിൽ പ്രവർത്തിക്കുന്ന ചിക്കിംഗ് എന്ന സ്ഥാപനത്തിൻ്റെ പിറകുവശം അവരുടെ കോമ്പൗണ്ടിനകത്ത് തന്നെ ഇത് കൂട്ടിയിട്ട് നില, മാസങ്ങളോളം പഴക്കമുള്ള ഭക്ഷ്യ മാലിന്യങ്ങൾ കൂട്ടിയിട്ട് നിലയിൽ പുഴു അരിച്ച് വികൃതമായ രീതിയിൽ ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇത് യാതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല.
വളരെ ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് ഇത് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇതിന് എല്ലാ നിയമം നഗരസഭയുടെ കെ എം ആക്ട് പ്രകാരമുള്ള എല്ലാ വകുപ്പുകളും ചേർത്തുകൊണ്ട് ഈ സ്ഥാപനത്തിനെതിരെ നടപടി ഉണ്ടാവണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് യാതൊരു കാരണവശാലും നഗരസഭയുടെ പരിധിയിൽ ഇത്തരം പ്രവണതകൾ ഇനി ആവർത്തിക്കാൻ അനുവദിക്കില്ല. ശക്തമായ നടപടി തന്നെ നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. നഗരസഭാ സ്ക്വാഡ് പ്രവർത്തനത്തിന് ജി എച്ച് ഐ രാജേഷ് കുമാറിന് പുറമെ കണ്ടിജൻ ജീവനക്കാർ മുഹമ്മദ്, ഡ്രൈവർ സുധാകർ എന്നിവരും പങ്കെടുത്തു.